സ്തുതിച്ചായ പ്രിയപ്പെട്ട എൻ്റെ മക്കളെ, ഇന്ന് മത്തായിയുടെ സുവിശേഷം 23 അധ്യായത്തില് സപ്ത ദുരിതങ്ങളുടെ അധ്യായം എന്ന് പറയുന്ന ആ അധ്യായത്തിൽ നിന്നുള്ള വായനയാണ് വായിച്ചു കേട്ടത്. അതിൻ്റെ അവസാനം ജെറുസലേമിനെ കുറിച്ച് കർത്താവ് വിലപിക്കുകയാണ് കേട്ടത്. മത്തായിയുടെ സുവിശേഷത്തിലെ 5 അധ്യായത്തിലെ അഷ്ടഭാഗ്യങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്. എന്നാൽ 23 അധ്യായം സപ്ത ദുരിതങ്ങളെ കുറിച്ചാണ് പറയുന്നത്. നിങ്ങൾക്ക് കഷ്ടം അതിൻ്റെ അവസാനം ഈശോയുടെ വിലാപമാണ്. നിങ്ങൾക്ക് എന്താണ് കാരണം? നിങ്ങൾ പ്രവാചകന്മാരെ കൊല്ലുന്നവരാണ്. പ്രവാചകന്മാരെ കൊല്ലുന്ന ആ സ്വഭാവമാണ് നിങ്ങൾക്കുള്ളതല്ല. പൊതുവെ പറഞ്ഞാൽ ദൈവരാജ്യത്തിൻ്റെ ദൈവത്തിൻ്റെ രക്ഷാകര ചരിത്രം തുടങ്ങുമ്പോൾ മുതൽ അവസാനം വരെ പ്രവാചകരെ കൊല്ലുന്ന ഒരു ചരിത്രമാണ്. ആബേൽ മുതൽ സക്കറിയ വരെ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആബേൽ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ കൊലപാതകമാണ്. ഉൽപ്പത്തി പുസ്തകം 4:8 വാക്യത്തിൽ കായൻ ആബേലിനെ കൊന്നു. ആദ്യം എഴുതപ്പെട്ട പുസ്തകമാണ് ഉൽപ്പത്തി പുസ്തകം. അവസാനം കൊല്ലപ്പെട്ടത് സക്കറിയ എന്ന പേരുള്ള ഒരു പ്രവാചകനാണ്. ബറാക്കിയായുടെ പുത്രൻ സക്കറിയ. അതേപ്പറ്റി പറയുന്നത് ദിനവൃത്താന്തമാണ്. 2 ദിനവൃത്താന്ത പുസ്തകം 24:21 വാക്യത്തിലാണ് പറയുന്നത്. ദൈവാലയ അങ്ങനത്തിൽ വെച്ച് കൊല്ലപ്പെട്ട അവസാനത്തെ പ്രവാചകനാണ് സക്കറിയ പ്രവാചകൻ. അങ്ങനെ പ്രവാചകന്മാരെ കൊല്ലുന്ന ഒരു ചരിത്രമാണ് ആ പഴയ നിയമത്തിലെ ദൈവജനത്തിൻ്റെ ആ ചരിത്രം, രക്ഷാകര ചരിത്രം എന്ന് പറയുന്നത്. അതിൻ്റെ പൂർത്തീകരണമാണ് ഈശോയെ കൊന്നു. ഈശോയാണ് അവസാനത്തെ പ്രവാചകൻ എന്ന് പറഞ്ഞാൽ നിർണായകമായ വചനം മാംസമായ എന്നാണ്. പ്രവാചകൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ വക്താവാണ്, ദൈവത്തിൻ്റെ വചനം പ്രഘോഷിക്കുന്നവരാണ്. അവനെ കൊല്ലുന്ന ഒരു പാരമ്പര്യമാണ് നിങ്ങൾക്ക് ഉള്ളത്. രക്ഷാകര ചരിത്രം ശിക്ഷാവിധിയുടെ ചരിത്രമായി മാറുന്നു എന്നുള്ളത്. അതേപറ്റിയാണ് കർത്താവ് വിലപിക്കുകയാണ് കേട്ടോ. ജെറുസലേം ജെറുസലേം ജെറുസലേമാണല്ലോ പഴയ നിയമ ദൈവജനത്തിന്റെ കേന്ദ്രമായ മാറിയത് എന്നാണ്. പ്രവാചകരെ കൊല്ലുന്നവളെ എന്നാണ്. ഇത് വലിയൊരു സൂചനയാണ്. എന്താണ് രക്ഷാകര ചരിത്രം? അത് മതപീഠന ചരിത്രമാണ്. പഴയ നിയമത്തിൽ അങ്ങനെയായിരുന്നു. അപ്പോൾ അതിൻ്റെ കൺവിനേഷൻ പൂർത്തീകരണമായിട്ട് വന്നത് ഈശോയാണ്, അവസാനത്തെ പ്രവാചകൻ. ഈ പ്രവാചക പാരമ്പര്യത്തിൻ്റെ പൂർത്തീകരണം ഈശോയിലാണ്. കാരണം ദൈവം അവസാനം സംസാരിച്ചത് തൻ്റെ പുത്രനിലൂടെയാണ്. തൻ്റെ പുത്രനിലൂടെ അവസാനം സംസാരിച്ചു. പല വിധത്തിൽ ദൈവം ആരംഭം മുതൽ സംസാരിച്ചു, അവസാനം തൻ്റെ പുത്രനിലൂടെ സംസാരിച്ചു. ആ പുത്രനെ അവർ കൊന്നു. ഈശോയുടെ മരണോത്ഥാനമോ അതിലാണ് അവസാനിച്ചത്. ഇത് ഇന്ന് ക്രിസ്ത്യാനികൾക്കും കൊടുക്കുന്ന ഒരു മുന്നറിയിപ്പും കൂടിയാണ്. കാരണം രക്ഷാകര ചരിത്രം മതപീഠന ചരിത്രമാണ്. നമുക്കറിയാം, നമ്മുടെ ക്രൈസ്തവ സമൂഹം ജന്മം കൊണ്ട് ആദ്യത്തെ 100 റോമൻ സാമ്രാജ്യത്തിൻ്റെയും പേർഷ്യൻ സാമ്രാജ്യത്തിൻ്റെയും മതപീഠന കാലഘട്ടമായിരുന്നു. ഇന്നും മതപീഠനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഏഷ്യൻ രാജ്യങ്ങളിലും ആഫ്രിക്കൻ രാജ്യങ്ങളിലും ഒക്കെയാണ് മതപീഠനം നടക്കുന്നത്. മതപീഠനമില്ലാത്ത ഒരു കാലഘട്ടം സമയം ഉണ്ടാകുകയില്ല. അതുണ്ടായിക്കൊണ്ടിരിക്കും. എന്താണ് ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല. ദൈവത്തിൻ്റെ വചനം പ്രാവർത്തികമാക്കുക, അതാണ് വിശ്വാസികളുടെ സമൂഹമാണ് സഭ. വിശ്വാസം എന്ന് പറയുന്നത് വചന സ്വീകരണമാണ്. വചനം സ്വീകരിച്ചവർ സ്നാനം സ്വീകരിച്ചു, അവരാണ് വിശ്വാസികളുടെ സമൂഹമായി മാറിയത്. ആ വിശ്വാസം ജീവിക്കുകയും ആ വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുകയും ചെയ്യുക എന്നതാണ് അതേ പുതിയ ദൈവജനമായ സഭയുടെ ദൗത്യമതാണ്.
വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുക. അതിന് എതിർപ്പുകളുണ്ടാവും, കാരണം ലോകത്തിൻ്റെതല്ല അവൻ, ദൈവത്തിൻ്റെതാണ്. അപ്പൊ അതിനെ ലോകം എതിർക്കും. അത് എല്ലാപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കും, ലോകാവസാനം വരെ സംഭവിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മള് ഇതിനെ നേരിടാനായിട്ട് തയ്യാറാവണം. നമ്മള് പ്രവാചക ദൗത്യമുള്ളവരാണ്, സഭ പ്രവാചക ദൗത്യമുള്ള ഒരു സമൂഹമാണ്. ആ സഭയിലെ അംഗങ്ങളെല്ലാവരും ഈ വചനം ജീവിക്കുന്നവരും അതിന് സാക്ഷ്യം വഹിക്കുന്നവരുമായി മാറണം. അതാണ് മാർത്തിടം എന്ന് പറയുന്നത്, രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്, സാക്ഷ്യം വഹിക്കുക എന്നാണ്. ജീവൻ കൊടുത്ത് സാക്ഷ്യം വഹിക്കണം, അതാണ് ആ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നതാണ്. അതാണ് രക്തസാക്ഷിത്വം എന്ന് പറയുന്നത്. നമ്മളെല്ലാവരും, എല്ലാ ക്രൈസ്തവരും ഈ വചനത്തിന് സാക്ഷ്യം വഹിക്കുവാൻ, വിശ്വാസത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം എന്നുള്ളതിന് യാതൊരു സംശയവുമില്ല. അതിന് എതിർപ്പുകളുണ്ടാവും, ലോകത്തിന്റെ ഭാഗത്തുനിന്ന് അത് നിരന്തരം ഉണ്ടായിക്കൊണ്ടിരിക്കും. അതില്ലാത്ത ഒരു കാലഘട്ടം ഉണ്ടാവുകയില്ല. ഇതാണ് കർത്താവ് പറയുന്നത്. അത് നമ്മളെ ഓർമ്മിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പം ഈശോയുടെ ഭാഗധേയമാണ് നമുക്കും ഉണ്ടാകാൻ പോകുന്നത്. ആ ഈശോ മരണത്തിലൂടെ ഉദ്ധാനത്തിലേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? അതാണ് നമ്മുടെ പ്രതീക്ഷ, ആ പ്രത്യാശയാണ് നമുക്കുള്ളത്. പക്ഷേ നമ്മൾ ആ പ്രത്യാശ യാഥാർത്ഥ്യമാകണമെങ്കിൽ നമ്മൾ ഈ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി മാറണം. നമ്മുടെ വിശ്വാസം അതിൻ്റെ തനിമയെ ജീവിക്കുന്നവരും ആ വിശ്വാസത്തിന് മരണത്തോളം സാക്ഷ്യം വഹിക്കുന്നവരുമായി നമ്മൾ മാറണം. അതാണ് നമ്മുടെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ അന്തസ്സത്തേത. ആ രീതിയിൽ ജീവിക്കുവാനായിട്ട് നമ്മൾ തയ്യാറാവണം. യാക്കോബിന്റെ ലേഖനത്തിൽ നമ്മൾ ഇന്ന് വായിച്ചു കേട്ടത് എന്താണ്? വിശ്വാസം പ്രവൃത്തികളിൽ പ്രാവർത്തികമാകണം, പ്രവൃത്തിയില്ലാത്ത വിശ്വാസം നിർജീവമാണ് എന്നാണ് പറയുന്നത്. യാക്കോബ് പറയുന്നതാണത്. എന്താണ് പ്രവൃത്തി? വിശ്വാസത്തിനനുസൃതമായ ജീവിതം, സ്നേഹത്തിൻ്റെതായ ഒരു ജീവിതം, ദൈവസ്നേഹത്തിൻ്റെയും പരസ്നേഹത്തിൻ്റെയും ജീവിതമാണ്. അതാണ് വിശ്വാസത്തിന്റെ പ്രവിശ്വാസത്തിന്റെ പ്രാവർത്തികമാകുന്നത്. അതിലൂടെയാണ്, അതിനായിട്ടുള്ള ഒരു വിളിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ആ വിളിയെ അതിന്റെ തനിമയിൽ മനസ്സിലാക്കി അത് സ്വീകരിച്ച് ആ വചനത്തിന് സാക്ഷ്യം വഹിക്കുന്നവരായി, നമ്മുടെ വിശ്വാസം അതിന്റെ തനിമയിൽ ജീവിച്ച് അതിന് സാക്ഷ്യം വഹിക്കുന്നവരായി തിരുവാനായിട്ട് നമുക്ക് ആത്മാർത്ഥമായിട്ട് ഒരു